മുതാക്കൽ പഞ്ചായത്തിലെ 15-ാം വാർഡ് മുൻ മെമ്പറായിരുന്ന ഷീബയുടെ വീട്ടിലേക്ക് ചെന്നാൽ നിറയെ ജമന്തി പൂക്കളാണ്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് ഈ മണ്ണിൽ ഷീബ ഒരുക്കിയിരിക്കുന്നത്. ഓറഞ്ചും മഞ്ഞയും നിറത്തിൽ പരന്നുകിടക്കുന്ന ജമന്തിപ്പൂ പാടത്തിന് പിന്നിൽ ഷീബയുടെ അധ്വാനവും കൃഷിയോടുള്ള ഇഷ്ടവും തന്നെയാണ്. ഇതാദ്യമായല്ല ഷീബ കൃഷിയിലുള്ള തന്റെ കഴിവ് പ്രകടിപ്പിക്കുന്നത്. വീട്ടിലൊരുക്കിയ പച്ചക്കറി കൃഷിയിലും 100 മേനി. അതിനുശേഷമാണ് ഷീബ പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞത്. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ 2021-22 സാമ്പത്തിക വർഷത്തിൽ ലൂസ് ഫ്ലവർ കൾട്ടിവേഷൻ സ്കീമിന്റെ ഭാഗമായി മുതാക്കൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ജമന്തി വിത്തുകളാണ് ഷീബയെ പൂക്കൃഷിയിലേക്ക് എത്തിച്ചത്. പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ജമന്തി പൂക്കൾ കൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്നത്. കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി ഇറക്കണമെന്നാണ് ഷീബയുടെ മോഹം. 5 വർഷം മുമ്പാണ് ഞാൻ ഈ പൂക്കൃഷിയിലേക്ക് വരുന്നത്. വീട്ടുവളപ്പിൽ തന്നെയാണ് കൃഷി ചെയ്തിരുന്നത്. വാടാമുല്ലയും ജമന്തിയും ഒക്കെ കൃഷി ചെയ്തിരുന്നു. ഉത്സവ സീസൺ വരുമ്പോഴാണ് ഓണത്തിനും ഒക്കെ ഇത് കൊടുക്കാറുണ്ട്. അതിൽ നിന്നൊരു വരുമാനവും ഉണ്ടായിട്ടുണ്ട്. മുതാക്കൾ പഞ്ചായത്തിലെ 14-ാം വാർഡില് പാട്ടത്തിനടുത്താണ് ഇപ്പൊ ഈ കൃഷി ചെയ്യുന്നത്. 4 ഐറ്റം ജമന്തി വിത്തുകളാണുള്ളത്. അതിൽ ഒരൈറ്റം ഒറ്റത്തവണ പൂക്കുന്ന ഒരൈറ്റമാണ്. ഇവിടെ ഈ പ്രദേശത്തെ ആൾക്കാർക്കൊക്കെ നല്ല കാഴ്ചയ്ക്ക് കൗതുകമായിട്ട് ആകർഷകമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷമാണ്, ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് ഒരുപാട് വിത്തുകളൊക്കെ കൊടുത്ത് നടണമെന്ന് പറഞ്ഞ് ഒത്തിരി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. സൗജന്യമായി തന്നെ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ കൃഷി പൂക്കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലം ഇല്ല. സ്ഥലം എടുത്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൃഷിഭവൻ എനിക്ക് നല്ല പ്രോത്സാഹനമാണ് അതിനായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പുതിയ പൂക്കളൊക്കെ വിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇനിയും. 2015 ഗ്രൂപ്പ് കൃഷിക്കുള്ള അവാർഡും ഷീബ കരസ്ഥമാക്കിയിട്ടുണ്ട്. മുതാക്കൽ കൃഷി ഓഫീസർ ജാസ്മിൻ പൂനുള്ളി ജമന്തിപ്പൂ കൃഷി ഉദ്ഘാടനം ചെയ്തു. HP News, Attingal.